ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ ഓണം സദ്യ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന വിഭവം എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി, അങ്ങനെ പല പേരുകളുണ്ട് അതിന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അപ്പോൾ പുളിയിഞ്ചിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഓണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കാറുള്ളൊരു തൊടുകറിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു 5 ടേബിൾ സ്പൂണോളം ശർക്കര, പിന്നെ നമുക്കൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി വേണം. അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ താളിക്കാനായിട്ടുള്ള കടുക്, ഉലുവ, വറ്റൽ മുളക്, കറിവേപ്പില. അപ്പോൾ ആദ്യം തന്നെ ഈ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ആ ഇഞ്ചിയുടെ ഒരു നല്ല സ്മെല്ല് നമുക്ക് കിട്ടും. അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്നൊരു പാകം, ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒരു ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതേ ഇഞ്ചിയുടെ നിറമൊക്കെ മാറി അതൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റാണ് ഞാനിപ്പോൾ വഴറ്റിയെടുത്തത്. കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ നിറം കുറച്ചുകൂടെ മാറി ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്ന ഒരു പാകം, ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇപ്പം ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കി തുടങ്ങാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൽച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് അതിപ്പോൾ ഇല്ല. ഞാനൊരു മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ ഇഞ്ചി വറുത്ത എണ്ണയും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എക്സ്ട്രാ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കടുകും ഉലുവയും കൂടെ ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഉലുവയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഉലുവ കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉലുവ ഈ സമയത്ത് ചേർക്കേണ്ട കാര്യമില്ല. ഉലുവ പൊടിയായിട്ട് ചേർക്കാം. പക്ഷേ എനിക്കത് കുറച്ച് ഇഷ്ടമാണ് ഉലുവയും കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉലുവ ചേർത്തിട്ടുണ്ട്. കടുക് ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. വറ്റൽമുളകൊന്നും കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് പച്ചമുളകാണ്. 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ കുറച്ചൊരു ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നൊരു പാകത്തിനാവണം. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ പോരെ, ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ ഫ്ലെയിം കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കതൊരു 1/2 ടീസ്പൂൺ വരെ ആക്കാം, കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പുളിയാണ്. പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ ഇത് കുറുകി കിട്ടാനായിട്ട് പാടാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി തീയൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഈ പുളിയൊക്കെ നന്നായിട്ട് കിടന്നൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായത്തിൻ്റെ ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കായമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കായവും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് തിളച്ച് അതൊരു കുറുകി വരുത്ത പാകം ആവണം. ആ ഒരു പാകം ആവുമ്പോഴേക്കും നമുക്കതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ശർക്കരയാണ്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയാണ്, കണ്ടോ? അപ്പോൾ നമ്മുടെ അടുത്ത് ഇത്ര ഇഞ്ചിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കുക. തിളച്ച് തിളച്ച് ഇതൊന്ന് കുറുകി കുറുകി വരണം. അപ്പോൾ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടിയിട്ട് ആ ഇഞ്ചിയിൽ പിടിച്ച് ഇതൊന്ന് കുറുകി വരുന്നൊരു പാകമുണ്ട്. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചെറു തീയിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാണ്ടൊക്കെ നോക്കണം. കുറച്ച് സമയം നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി ഈ ഒരു പാകത്തിലേക്ക് എത്തിക്കിട്ടാനായിട്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. കാരണം ഇനി ചട്ടിയിൽ ഇരിക്കും തോറും ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്നൊരു കറിയാണ്. ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഓണവിഭവങ്ങൾ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. അടുത്ത റെസിപ്പീസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരെ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.